ജോഹന്നാൻ സുവിശേഷം മൂന്നാം അധ്യായം ഇരുപത്തി രണ്ട് മുതൽ മുപ്പത്തി വരെയുള്ള തിരുവചനങ്ങളാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനത്തിൻ്റെ വിഷയം ഞാൻ ഇന്നലെ എന്ന് പറയുന്ന ബോർഡർ പാകിസ്ഥാൻ്റെയും ഇന്ത്യയുടെയും അതിർത്തി പ്രദേശം സന്ദർശിക്കുകയുണ്ടായി വാഗ ബോർഡർ പോലെയുള്ള മറ്റൊരു ബോർഡറാണ് അവിടെ ചടങ്ങായിട്ട് നടത്തുന്ന റിട്രീറ്റ് സെറിമണി ഉണ്ട് പതാക താഴ്ത്തലിൻ്റെ ഒരു പരിപാടിയാണ് അത് കാണാനായിട്ടാണ് സന്ദർശകർ പലരും രണ്ടു വശത്തും പാകിസ്ഥാൻ്റെ വശത്തും ഇന്ത്യയുടെ വശത്തും ഗാലറി ഉയർത്തിയിട്ടുണ്ട് അവിടെ തടിച്ചു കൂടുന്നത് വൈകുന്നേരം കൂടിയാണ് മുൻപേർ തന്നെ ഞങ്ങൾ അവിടെ കയറിപ്പറ്റി അതിനുശേഷം ആഘോഷമായിട്ടിരുന്ന ഈ രണ്ട് ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ ഈ രണ്ട് വശത്തെയും പട്ടാളക്കാരും പാകിസ്ഥാൻ പട്ടാളക്കാരും ഇന്ത്യൻ പട്ടാളക്കാരും നടത്തുന്ന ഒരു തരം മിലിറ്ററി ഡ്രാമയാണ് ചില കായികാഭ്യാസങ്ങളും മസിൽ പരിപ്പിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള മത്സരബുദ്ധിയാ കാണിക്കുന്നു അതിനനുസരിച്ച് രണ്ടു വശത്തും കൂടിയിരിക്കുന്ന പാകിസ്ഥാനികളും ഇന്ത്യക്കാരും കൈയടിക്കുകയും കൂക്കുവിളിക്കുകയും ആരാരെ തോൽപ്പിക്കുന്നു എന്ന അർത്ഥത്തിൽ ഒച്ചയുണ്ടാക്കുകയും ചെയ്യുന്ന അവസ്ഥ ദേശീയതയുടെ പേരിൽ അയൽക്കാരനെ ശത്രുവായി കാണുകയും ആ ശത്രുതയുടെ വികാരം എല്ലാ പൗരന്മാരിലേക്കും വളർത്തിയെടുക്കാനുള്ള ഒരു പരിശ്രമവും ഒരു പ്രക്രിയയുമായിട്ടാണ് ഈ പറയുന്ന പതാക താഴ്ത്തൽ ചടങ്ങിനെ മൊത്തം തോന്നിയത് ഇന്നത്തെ സുവിശേഷത്തിൽ സമാനമായൊരു സാഹചര്യമാണ് ഉരുത്തിരിയുന്നത് അതായത് യേശുവിൻ്റെ അടുത്തേക്ക് സ്നാനം സ്വീകരിക്കാനായിട്ട് ആൾക്കാർ പോകുന്നു അക്കാര്യം സ്നാപകനോട് പറയുന്നു സ്നാപകൻ കൊടുക്കുന്ന പ്രതികരണം ആ ശ്രദ്ധിക്കേണ്ടത് സാധാരണ ഒരു മാനുഷിക പ്രതികരണമാണ് നമ്മൾ ആദ്യം കണ്ടത് അപരനായിട്ട് നിൽക്കുന്നവൻ അയക്കാരനായിട്ട് അയൽപക്കത്ത് നിൽക്കുന്നവൻ അവൻ ശത്രുവും തോൽപ്പിക്കപ്പെടേണ്ടവനുമാണ് എന്നുള്ള സാധാരണ ചിന്ത എന്നാൽ ഇരുപത്തിയേഴാമത്തെ വചനത്തിൽ സ്നാപകൻ എന്താ പറയുന്നത് അവൻ പറയുന്നത് സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ലെങ്കിൽ ആർക്കും ഒന്നും സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ സ്നാപകൻ അടിവരയിടുന്നത് സ്വീകരിക്കപ്പെടുന്നതിൻ്റെ ഉറവിടത്തിലേക്കാണ് സ്വർഗത്തിൽ നിന്നും നൽകപ്പെടുന്നില്ല എങ്കിൽ രണ്ടു ഉറവിടം ഒന്നാണെന്നാണ് സ്നാപകൻ അടിവരയിട്ട് പറയാൻ ശ്രമിക്കുന്നത് ഇത് ശരിക്കു പറഞ്ഞാൽ എൻ്റെയും നിങ്ങളുടെയും കണ്ണ് തുറപ്പിക്കേണ്ട ഒരു കാഴ്ചപ്പാടാണ് ഞാനാണെങ്കിലും എൻ്റെ അടുത്ത് നിൽക്കുന്ന അപരനാണെങ്കിലും അവനിലുള്ള നന്മ വരുന്നത് സ്വർഗത്തിൽ നിന്നാണ് ഉന്നതങ്ങളിൽ നിന്നാണ് ഒരു ഉറവിടത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ഉറവിടത്തിൽ നിന്നുമാണ് ഈ നന്മ വരുന്നത് എങ്കിൽ എന്താണ് അതിൻ്റെ പരിണതഫലം ഈ സ്വീകരിക്കുന്ന രണ്ടു പേരും അപരരാണ് എന്ന് മാത്രമല്ല അയൽക്കാരാണ് എന്ന് മാത്രമല്ല ഒരു പടി കൂടി കടന്ന് അവർ സഹോദരരാണ് കാരണം രണ്ടുപേരും സ്വീകരിച്ചിരിക്കുന്നത് ഒരേ ഉറവിടത്തിൽ നിന്ന ഒരേ ഉറവിടമാകുന്ന ഉന്നതങ്ങളിൽ നിന്ന ഒരേ ഉറവിടമാകുന്ന സ്വർഗത്തിൽ നിന്ന ഒരേ ഉറവിടമാകുന്ന ദൈവത്തിൽ നിന്നാണ് അങ്ങനെയെങ്കിൽ എൻ്റെ മുമ്പിലും എൻ്റെ അടുത്തും നിൽക്കുന്ന അവരനെ എനിക്ക് വേണമെങ്കിൽ ശത്രുവായിട്ട് കരുതാം അവൻ എനിക്ക് ഭീഷണിയും ഞാൻ അവനെ പരാജയപ്പെടുത്തേണ്ടവനുമാണെന്ന് തോന്നിയാൽ അല്ലെങ്കിലോ രണ്ടിൻ്റെയും ഉറവിടം ഒന്നാണെന്നുള്ള ആ ഉറവിടത്തിലേക്ക് കണ്ണുനട്ടാൽ എന്താ സംഭവിക്കുന്നത് അയക്കാരൻ എനിക്ക് ഭീഷണിയല്ല അവരൻ എനിക്ക് ഭീഷണിയല്ല അവരൻ എൻ്റെ ശത്രുവല്ല മറിച്ച് അവരൻ എൻ്റെ സഹോദരനാണെന്നുള്ള പുതിയ കാഴ്ചപ്പാടിലേക്ക് ഉണർന്ന് വരാനായിട്ട് പറ്റും ഒന്നോർത്ത് നോക്കിയാൽ ലോകത്തെ മുഴുവൻ ഇന്ന് ആകുലപ്പെടുത്തുന്നത് ചൈനയിലെ വൂഹാനിൽ നിന്നുള്ള കൊറോണ വൈറസിൻ്റെ അപകടമാണ് പോരാ വരുന്ന അവസാനത്തെ വാർത്തകൾ വളരെയധികം ഹൃദയഭേദകമാണവിടെ സംഭവിക്കുന്നത് പക്ഷെ ഒരു കാര്യം ഈ ദുരന്തവും കൈമാറുന്നുണ്ട് അതായത് അപരൻ അയൽക്കാരൻ അത് നമുക്ക് അന്യനല്ല മറിച്ച് സഹോദരനാണ് രാജ്യത്തിൻ്റെയോ ദേശത്തിൻ്റെയോ അതിർത്തികൾ വെച്ചുകൊണ്ട് നമുക്കാരെയും വേല് തിരിച്ച് മാറ്റി നിർത്താനാവില്ല ഒരുവനെ ബാധിക്കുന്നത് സകലരെയും ബാധിക്കത്തക്ക രീതിയിൽ സാഹോദര്യത്തിൻ്റെ ബന്ധത്താൽ നമ്മളെല്ലാവരും ബന്ധിതരായിട്ടിരിക്കുകയാണ് എന്ന് ഈ ദുരന്തവും നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവിടെ നമ്മൾ മുപ്പത്തി ഒന്നാമത്തെ തിരുവചനം കൂടെ ഓർമ്മയിൽ സൂക്ഷിക്കണം ഉന്നതങ്ങളിൽ നിന്നുള്ളവൻ എല്ലാവർക്കും ഉപരിയാണ് എം സി റോഡിൽ ഏറ്റവും അധികം ട്രാഫിക്കുള്ള ഉള്ള സ്ഥലമെന്ന് പറയുന്നത് കാലടി ജംഗ്ഷനും കാലടി പാലും ഒക്കെയാണ് എന്നും അവിടെ ബ്ലോക്കാണ് ചിലപ്പോൾ മണിക്കൂറുകൾ വരെ അവിടെ കിടക്കേണ്ട അവസ്ഥ വണ്ടിയിൽ യാത്ര ചെയ്യുന്നവർക്ക് പലർക്കും ഉണ്ടായിട്ടുണ്ട് ഒന്ന് ഓർത്ത് നോക്കിക്കുകയും അങ്ങനെ വണ്ടിയിൽ ട്രാഫിക് ജാമിൽ മണിക്കൂറുകൾ കിടക്കേണ്ടി വരുന്ന അവസ്ഥ അപ്പോഴുണ്ടാകുന്ന മാനസിക പിരിമുറുക്കം കോപം അരീശം എതിർപ്പ് എന്തായിരിക്കും അത്തരമൊരവസ്ഥ എന്നാൽ അതേസമയം തന്നെ മറ്റൊരു ദൃശ്യം മനസ്സിലേക്ക് കൊണ്ടുവന്നേ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വിമാനം താന്നിറങ്ങുന്നത് ഈ കാലടി ഭാഗത്താണ് അങ്ങനെ താഴ്ന്നു പറക്കുന്ന വിമാനത്തിൽ നിന്നും ഈ ട്രാഫിക് ജാമിലേക്ക് ഒന്ന് താഴേക്ക് നോക്കിയാൽ ഉണ്ടാകുന്ന ദൃശ്യം എന്താണ് മനോഹരമായ ദൃശ്യമാണ് അടിങ്ങി അടിങ്ങി അടുങ്ങി നിരനിരയായിട്ട് റോഡ് നിറയെ കിടക്കുന്ന വാഹനം അത് തരുന്നത് മനോഹാരിതയും ഹൃദയത്തിൻ്റെ സന്തോഷവുമാണ് എന്നാൽ താഴെ ട്രാഫിക് ജാമിൽ ഒരു കാറിനുള്ളിൽ മണിക്കൂറുകൾ ഇരിക്കേണ്ടി വരുന്ന അവസ്ഥയോ അതായത് ഉന്നതങ്ങളിലേക്ക് ഉയരുമ്പോൾ വേലിക്കെട്ടുകൾ അതിരുകൾ വ്യത്യാസങ്ങൾ കുറഞ്ഞ് കുറഞ്ഞ് കുറഞ്ഞു വരുന്നു കാഴ്ച കുറേ കൂടെ മനോഹരമായി രൂപാന്തരപ്പെടുന്നു ഹൃദയത്തിന് ആനന്ദം തരുന്നതാകുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ യോഹന്നാൻ തൻ്റെ കാഴ്ചപ്പാടിലൂടെ അവതരിപ്പിക്കുന്നത് ഉയരാനാണ് അല്പം കൂടി ഉയരാനാണ് അല്പം കൂടെ ഉയരാനും ഉയർന്നു കാണാനും ഉയർന്നു ചിന്തിക്കാനും ഹൃദയത്തെ വിശാലമാക്കാനുമാണ് സ്നാപകൻ ആവശ്യപ്പെടുന്നത് എൻ്റെയും എൻ്റെ അടുത്തുള്ള അപരൻ്റെയും ഉറവിടം ഒന്നു തന്നെയാണ് ഇവിടെ നമ്മൾ എല്ലാവരിലുമുള്ള ജീവൻ്റെ ഉറവിടം ഒന്നു തന്നെയാണ് ഉന്നതങ്ങള് സ്വർഗം ദൈവം എന്നൊക്കെ പറയാം ആ ഉറവിടത്തിലേക്ക് ശ്രദ്ധിച്ചാല് വാശിക്കോ വൈരാഗ്യത്തിനോ പരാജയപ്പെടുത്തപ്പെടേണ്ടതാണെന്നുള്ള ചിന്തയ്ക്കോ അവകാശമില്ല കാരണം രണ്ടിൻ്റെയും ഉറവിടം ഒന്നു തന്നെയാണ് അതിനാൽ അപരൻ എൻ്റെ ശത്രുവല്ല മറിച്ച് അപരൻ എൻ്റെ സഹോദരനാണ് എന്നുള്ള കാഴ്ചപ്പാടിലേക്ക് ഉണർന്നു വരാൻ പറ്റും അത്തരമൊരു ഉണർവിന് അത്തരമൊരു ഉയർന്ന ചിന്തയ്ക്ക് അത്തരമൊരു ഉയർന്ന വീക്ഷണത്തിനാണ് സ്നാപകനും ഈശോയും നമ്മളെ ഇന്ന് ക്ഷണിക്കുന്നത് ചുരുക്കി പറഞ്ഞാൽ ഇന്നത്തെ സുവിശേഷം ആവശ്യപ്പെടുന്നത് നീ സ്വീകരിച്ച നന്മകളുടെ ഉറവിടത്തെ മറക്കാതിരിക്കുക ആ ഉറവിടത്തെ മറക്കാതിരുന്നാൽ ചുറ്റും കാണുന്ന അപരരിലുള്ള നന്മയുടെ ഉറവിടത്തെയും നിൻ്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവരാൻ പറ്റും അവരനെ സഹോദരനായിട്ട് കാണാൻ പറ്റും ഈ അപരനെന്ന് പറയുന്നത് എൻ്റെ വീട്ടിൽ തന്നെയുള്ള എൻ്റെ സഹോദരനോ ജീവിത പങ്കാളിയോ ആകാം പോരാ പുറത്തേക്ക് കിടന്നാൽ എൻ്റെ അയൽപ്പക്കക്കാരനാകാം വീണ്ടും വിശാലമായാൽ എൻ്റെ മതത്തിന് വ്യത്യസ്തമായ മറ്റു മതത്തിൽ ഉള്ള വ്യക്തികളാകാം മറ്റു മതമാകാം അപരനായിരിക്കുന്നത് ഈ മത സ്പർദ്ധയുടെയും അകലത്തിൻ്റെയും ഒരു സാഹചര്യത്തിൽ നമ്മളിത് അടിവരയിട്ട് മനസ്സിലാക്കേണ്ടതാണ് മറ്റു മതക്കാരൻ എന്ന അപരൻ ഒരിക്കലും എൻ്റെ ശത്രുവല്ല മറിച്ച് അവൻ എൻ്റെ സഹോദരനാണ് കാരണം ഈ രണ്ടു മതത്തിൻ്റെയും ഉറവിടം ഒന്നു തന്നെയാണ് മാർപ്പാപ്പ പറഞ്ഞത് മറക്കണ്ട എൻ്റെ ദൈവം കത്തോലിക്ക ദൈവമല്ല അതിനാൽ നമുക്ക് പ്രാർത്ഥിക്കാം അഥ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നീയും യോഹന്നാനും എന്നെ പഠിപ്പിക്കുന്നത് തിരിച്ചറിയാനുള്ള കൃപ തരേണമേ ഈശോയെ എൻ്റെ അടുത്തും എൻ്റെ ചുറ്റിലുമുള്ള മറ്റു മനുഷ്യരെ അപരര് അവരാരും എനിക്ക് ഒരു ഭീഷണിയല്ല അവരെ ആരും ഞാൻ മത്സരബുദ്ധിയോടെ കരുതേണ്ടതല്ല ഈ ഒരു തിരിച്ചറിവിലേക്ക് നാഥ എന്നെ നീ ഉയർത്തേണമേ അതിനെ ഞാൻ ആദ്യം തിരിച്ചറിയേണ്ടത് എന്നിലെ ജീവൻ്റെയും നന്മകളുടെയും ഉറവിടം ആ ഉറവിടത്തെ മറക്കാതിരിക്കുക അതേ ഉറവിടത്തിൽ നിന്നാണ് എൻ്റെ അടുത്തുള്ള അവരര് നന്മ സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് ആ ഉറവിടത്തെ ഓർത്തുകൊണ്ട് അവരരെ സഹോദരങ്ങളായി കാണാൻ ശത്രുവായിട്ടല്ല സഹോദരങ്ങളായി കാണാനുള്ള കൃപയും വിശാല വീക്ഷണവും ഉയർന്ന ചിന്താഗതിയും നാഥാ എന്നിൽ നീ വളർത്തേണമേ ആമേ